കശ്മീരിലെ ഇന്ത്യൻ സൈന്യം ഇപ്പോൾ മറ്റൊരു ദൗത്യത്തിലാണ്. മഞ്ഞുവീഴ്ച കാരണം സ്കൂളിൽ പോകാൻ കഴിയാത്ത കശ്മീരിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ദൗത്യത്തിൽ. കശ്മീരിൽ കനത്ത മഞ്ഞുവീഴ്ച കാരണം സ്കൂളിൽ പോകാൻ സാധിക്കാതെ പഠനം മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകി ഇന്ത്യൻ സൈന്യം. കശ്മീരിലെ ഉൾഗ്രാമങ്ങളായ വാലി മുഹമ്മദ് ചൊത്യാലി എന്നിവിടങ്ങളിലെ 300 വിദ്യാർത്ഥികൾക്കാണ് സൈന്യം ഇങ്ങനെ വിദ്യാഭ്യാസം നൽകിയത്. മഞ്ഞുവീഴ്ച ആരംഭിച്ചു കഴിഞ്ഞാൽ കശ്മീരിലെ ഉൾഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലേക്ക് പോകാൻ സാധിക്കാറില്ല. ഇത്തരം അവസരങ്ങളിൽ പഠനം മുടങ്ങുന്ന അവസ്ഥയാണ് സാധാരണ നിലയിൽ ഇവിടെയുള്ള കുട്ടികൾക്ക് സംഭവിക്കാറുള്ളത്. ഇതിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ കരസേന. ബോണിയാറിലെ ക്യാമ്പിൽ നിന്നുള്ള സൈനികരാണ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന ഉപകരണങ്ങളും സൈനികർ വിതരണം ചെയ്തു. സൈനികർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നൽകുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ഹിമപാതത്തെ തുടർന്ന് വീട്ടിനുള്ളിൽ കുടുങ്ങിയ ഗർഭിണിയെ സൈന്യം കുറച്ചു നാളുകൾക്ക് മുന്നേ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. വാഹനം കടന്നു ചെല്ലാൻ പ്രയാസമുള്ള കുന്നിൻ ചെരുവിൽ നിന്നും തോളിൽ ചുവന്നാണ് കിലോമീറ്ററുകൾ നടന്ന സൈനികർ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. കഴിഞ്ഞ മാസം നടന്ന ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങളും വൈറലായിരുന്നു. ഇന്ത്യയുടെ കാവൽ മാലാഖമർ, അങ്ങനെ വേണം സൈന്യത്തെ വിശേഷിപ്പിക്കാൻ. സൈന്യത്തെ ഓരോ ഇന്ത്യക്കാരനും മനസ്സിൽ ഓർക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. യുദ്ധഭൂമിയിലേക്ക് എത്തുന്ന ശത്രുവിനെ എതിർക്കൽ മാത്രമല്ല അവർ ചെയ്യുന്നത്. ഓരോ അപകടങ്ങളിലും ദുരന്തങ്ങളിലും ജനങ്ങളുടെ അവസാന പ്രതീക്ഷയായി വെളിച്ചമായി സൈന്യം എത്തും എന്ന ദൃഢവിശ്വാസം ഓരോ ഇന്ത്യക്കാരനിലുമുണ്ട്. കരനാവിക വ്യോമ തീരരക്ഷാ സേനകളും അർദ്ധസൈനിക വിഭാഗങ്ങളും പ്രത്യേക സേനകളും ഉൾപ്പെടെ പട്ടാളക്കാർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനവും കൊടുക്കുന്ന രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ. ആ സ്നേഹവും ബഹുമാനവും വെറുതെ ലഭിച്ചതല്ല. പതിറ്റാണ്ടുകളായുള്ള ത്യാഗസമ്പന്നവും സാഹസികവുമായ സേവനങ്ങളിലൂടെ സൈന്യം ആർജിച്ചെടുത്തതാണ്. കരസേനയുടെ ആപ്തവാക്യം സർവീസ് ബിഫോർ സെൽഫ് എന്നാണ്. സ്വന്തം കാര്യങ്ങളെക്കാൾ മുന്നിൽ നിൽക്കുന്ന സേവന സന്നദ്ധത സൈന്യത്തിന്റെ പ്രവർത്തനത്തെ സമഗ്രമായ വാക്കുകളിൽ അടയാളപ്പെടുത്തുന്ന ആപ്തവാക്യം തന്നെയാണ് അത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തുർക്കിയിലേക്കുള്ള ഇന്ത്യയുടെ സഹായത്തെ പിന്തുണച്ചും പ്രശംസിച്ചും ലോക മാധ്യമങ്ങൾ പോലും രംഗത്തെത്തിയത് ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മാർത്ഥത കണ്ടിട്ടാണ്. അത് ഇന്ത്യൻ സൈന്യത്തിന് ഒരു അഭിമാനം തന്നെയാണ്. ഭൂകമ്പത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 2400 പേർക്ക് സഹായം നൽകാൻ ഇന്ത്യൻ മെഡിക്കൽ സംഘത്തിന് കഴിഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഭൂകമ്പത്തിൽ തകർന്ന ഇസ്കൻ റൂൺ ജില്ലയിൽ ജനങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ സംഘത്തിന്റെ സേവനത്തിൽ വളരെയധികം തൃപ്തരായിരുന്നു. ഇന്ത്യൻ സംഘത്തിന് സഹായങ്ങൾ നൽകി സഹകരിക്കാൻ തുർക്കി ജനതയും മുന്നോട്ട് വന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തുർക്കി റേഡിയോ ആൻഡ് ടെലിവിഷനും ഇന്ത്യൻ മെഡിക്കൽ സംഘത്തിന്റെ സേവനത്തെ പുകഴ്ത്തി രംഗത്തെത്തിയിരുന്നു. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന്റെ പിന്തുണയിൽ ഇന്ത്യക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയിരുന്ന മാധ്യമങ്ങളാണ് ഇതൊക്കെ എന്ന് ഈ സാഹചര്യത്തിൽ നാം ഓർക്കേണ്ടതാണ്. എന്തായാലും ഇന്ത്യയുടെ യശസ് ലോകത്തിനു മുന്നിൽ അന്യ രാജ്യങ്ങളിൽ ഒക്കെ ഉയർത്തുന്നതിൽ ഇന്ത്യൻ സേനയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.